വളരെ സന്തോഷമുണ്ട് ഈ ചാനലിൻ്റെ ഈ വൺ കെ സെലിബ്രേഷൻ ഈ ഇവരുള്ള പിള്ളേരോടൊപ്പം ആഘോഷിക്കാനായിട്ട് സംബന്ധിച്ചാണ്. നമുക്കറിയാം ഈ സ്ഥാപനം ബുദ്ധിവൈകല്യമുള്ള പിള്ളേരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തൊരു പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും ചാനൽ വിവരങ്ങളിലേക്ക് പോകട്ടെ. ഞാനും സബ്സ്ക്രൈബർ തന്നെയാണ്, ഞാനും കാണാറുണ്ട് ചാനലിലെ പരിപാടികളൊക്കെ. അപ്പോൾ എല്ലാവരും ഈ ആശംസകൾ നേരുകയാണ്. എല്ലാത്തിനും ഇപ്പോൾ ഈ സോയ മനുഷ്യൻ ആശംസകൾ എല്ലാത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കേക്ക് മുറിച്ചിട്ട് നമ്മുടെ മോളുടെ ദർശനം കൂടി നമ്മളിവിടെ ആഘോഷിക്കാണ്. അപ്പോൾ മോൾക്ക് ദർശനയ്ക്ക് ഒരു ചെറിയൊരു പൂവ്, ചെറിയൊരു ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ കൈകൊണ്ട് ചെറിയൊരു സമ്മാനം അന്തുമിച്ചിലാളുടെ ഒരു കൊണ്ടാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേറെ ടെക് വീഡിയോസും അതേപോലെ ഫുഡ് അല്ല അതേപോലത്തെ ഫുഡ് വീഡിയോസ് എന്നല്ല, നമ്മൾ വൺ കെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് അത്താണിയിലുള്ള പോപ്പ് മ്യൂസിയമിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളിന്ന് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം ബിരിയാണിയാണെന്ന് പറഞ്ഞ കാരണം നമ്മൾ ബിരിയാണിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളിപ്പോൾ രണ്ടു പേരും കൂടി ഉണ്ട്. അവരാണ് നമ്മുടെ അംസുക്ക എന്ന് പറഞ്ഞ ആളാണ് ഫുഡ് വെക്കുന്നത്. പിന്നെ കാലത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്, അത് കാരണം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും ആദ്യമേ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Thank you.
അപ്പൊ നമ്മുടെ ഫുഡിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് നോക്കി നോക്കാം എന്തായി ഇതുവരെയായി നമ്മുടെ ഫുഡ്. അപ്പൊ നമ്മള് ഇന്ന് 11:30 കൂടിയിട്ട് നമ്മൾ അവിടെ ഫുഡ് എത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് അത് എന്തായി എന്ന് നോക്കി നോക്കാം. നമ്മള് ഇവിടെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയ നമ്മൾ വീടിന്റെ സൈഡിലാണ് വെക്കുന്നത്. അപ്പൊ ഫുഡ് വെക്കുന്ന സ്ഥലം അതാണ്. അവിടെയാണ് നമ്മളുടെ അപ്പൊ നമ്മുടെ അംസക്ക് നമുക്ക് വേണ്ടി ഇന്ന് ഫുഡ് വെച്ചിരുന്നത്. അപ്പൊ അംസക്ക് നമ്മളെ സുഹൃത്താണ്, നമ്മളെ ഫുഡ് വെക്കുന്ന ഒരാളാണ്. അപ്പൊ ആളുടെ ഫുഡിന്റെ പരിപാടി എന്ന് വെച്ചാൽ സൂപ്പർ ഫുഡാണ് ഉണ്ടാക്കുക. അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി നടക്കില്ല. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ആളെ കൂടി ഏൽപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഫുഡിന്റെ കാര്യം ആളാണ് പറയാ. അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ കാര്യങ്ങളൊന്ന് അവിടുന്ന് ചോദിച്ച് നോക്കി നോക്കാം. ഇന്ന് നമ്മൾ എന്ത് ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്? ചിക്കൻ ദം ബിരിയാണി. ദം ബിരിയാണി. അപ്പൊ അത് നമ്മള് ചിക്കൻ വറുത്തിട്ടാണ് ചെയ്യുന്നത്? ചിക്കൻ വറുത്തിട്ട് അത് ഫുള്ള് മൊരിച്ചിട്ടാണോ അതോ ഹാഫ് ഹാഫ് മൊരിച്ചിട്ടാണോ? അപ്പൊ അത് ഏതാണ്ട് എത്ര സമയം എടുക്കും നമുക്ക് ബിരിയാണി പറയാൻ? 2 മണിക്കൂർ. 2 മണിക്കൂർ. അപ്പൊ നമ്മള് ദം ഇടുന്നത് മൈദ ഇട്ടിട്ടാണോ അതോ ദം ഇടുന്നത് സാധാ രീതിയിലാണ്? അപ്പൊ നമ്മള് മൈദ ഇട്ടിട്ട് കല്യാണ പരിപാടിയുടെ ദം ഇടുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം, ഇഷ്ടംപോലെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദം ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കായിട്ട് അംസൊക്കെ ചെയ്തു തരുന്നത്. നമ്മൾ ബിരിയാണിയുടെ വീഡിയോ നമ്മളെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. സ്പൈസി ഏതും അധികം ഇല്ലാത്തൊരു ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബിരിയാണിയുടെ ശേഷം നോക്കാം.
അപ്പൊ നമ്മളെ ബിരിയാണിയുടെ ദമ്മ് ഇട്ടിട്ട് പരിപാടി ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് ദമ്മ് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. നമ്മളിത് പുറത്ത് നമ്മളൊരു പച്ചപ്പുള്ള രീതിയിലൊക്കെ പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് അതിന് മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മളിന്ന് ഒരു വീടിന്റെ സൈഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ദമ്മ് പൊട്ടിക്കാം. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മള് ബിരിയാണി ഉണ്ടാക്കി എന്നാ അംസുഖാനെ ഒന്ന് പരിചയപ്പെടാം. അംസുഖ, അപ്പൊ നമ്മള് ബിരിയാണിയുടെ പരിപാടി ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്കത് ദമ്മ് പൊട്ടിക്കാം. അപ്പൊ ബിരിയാണിനെ കുറിച്ചിട്ട് എന്ത് വേണ്ടോ ഒക്കെ പറയാൻ അംസുഖക്ക് നാളാണ്. അപ്പൊ നമുക്ക് ദമ്മ് പൊട്ടിക്കാം. അപ്പൊ അംസുഖയുടെ ബിരിയാണി സൂപ്പർ ബിരിയാണിയാണ്. അപ്പൊ അംസുഖയുടെ ഒപ്പം വേറെ ഒരു ഇക്കൂടി ഉണ്ട്. അപ്പൊ രണ്ടാളും കൂടിയിട്ടാണ് നമുക്ക് അത് ചെയ്ത് തന്നേക്കണേ. അപ്പൊ നമുക്ക് ദമ്മ് പൊട്ടിക്കാം. അതില് ബിരിയാണിയില് നമ്മള് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് പൈനാപ്പിളും കൂടി കട്ടിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു മണവും ആ ഒരു ഇതും കിട്ടും നമുക്ക്, ആ രുചി നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ട് അപ്പൊ നമ്മള് കൊണ്ടു കൊടുക്കാൻ പോവാണ്. നമ്മള് ഇവിടെ അത്താണിയിലുള്ള പോപ്പ് മേഴ്സി ഹോമിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കാൻ പോവാണ്. അവിടുത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നേക്കാണ്. എവിടേക്കാണ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ പോപ്പ് മേഴ്സി ഹോമിലാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. നമ്മൾ അവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾക്കാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് അപ്പൊ നമുക്ക് അത് ഫുഡ് ഇറക്കാം. ചെറിയൊരു ആഘോഷം കൂടി ഉണ്ട്. മോളുടെ ഒരു ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം കൂടി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അത് പോപ്പുമേഴ്സ് കോമ്പിലെ നമ്മുടെ സഹോദരങ്ങളുടെ കൂടെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുന്നത്. നാല് പേരുടെ കൂടെ നമ്മൾ ആഘോഷിക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ അച്ഛൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന വണ്ടിക്കാരനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു കേക്ക് മുറിച്ച് നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു ആഘോഷം. ഞാൻ താമസിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഒരു ഭക്ഷണം കഴിക്കുന്ന ടൈമായിണ്ടോ അത് വെറുതെ. അപ്പോ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മള് അതേപോലെ നമ്മുടെ ബർത്ത്ഡേ അതേപോലത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇപ്പൊ കൊറോണ ആയ കാരണം വിവാഹം അങ്ങനത്തെ കാര്യങ്ങൾ നടക്കില്ല, ചുരുങ്ങിയ രീതിയിലാണ്. അപ്പൊ നമ്മള് കുറച്ച് ഫുഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതേപോലത്തെ സഹോദരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതെല്ലാം കൂടുതൽ സന്തോഷമാവുകയും ചെയ്യും, നമ്മൾ തന്നെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാര് നമ്മളെ ഈ പോപ്പ് മേഴ്സി ഹോമിലെ അനീഷ് അച്ഛനെ ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിനുള്ള സജ്ജീകരണം ചെയ്തു തരും. അപ്പോൾ അച്ഛൻ്റെ നമ്പർ നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇതേപോലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവർ